Subscribe now and press the bell icon. Never miss an update. ഇന്നത്തെ എപ്പിസോഡ് ഫുൾ കാണാൻ നിങ്ങൾ ഉണ്ടാവണം. കാരണം നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട്, ഒരു ഗായിക, ഒരു യുവ ഗായിക. 10-12 സിനിമകളിൽ പാടിയ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല, വേദികളിൽ പ്രേക്ഷകർ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ അവരുടെ ഇഷ്ടം പറഞ്ഞ് പാടുന്ന ഗായിക എന്ന പേരുകൂടിയുണ്ട് ഈ യുവ ഗായികയ്ക്ക്. പട്ടുർമാൽ എന്ന മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിലെ ഫൈനലിസ്റ്റ് കൂടിയാണ് ഈ എറണാകുളം സ്വദേശിനി. ഒരുപക്ഷെ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും അല്ലേ, പേര് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ചിരി നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തും. ആ ഗായികയാണ് ഇന്നത്തെ അതിഥി. നിങ്ങൾ ഊഹിച്ച അതേ ഗായിക നിങ്ങളുടെ മുന്നിലേക്ക്, ഹലോ മർഹബയിലേക്ക് എത്തുകയാണ്. ആൻഡ് ദാറ്റ് ഇസ് മിസ് ലിജി ഫ്രാൻസിസ്. പ്ലീസ് ലിജി, നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. മർഹബയുടെ പ്രേക്ഷകർ ലിജിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കൈരളിയുടെ, അതായത് പട്ടുറുമാലിൻ്റെ കൂടി വ്യൂവേഴ്സായ കൈരളി പ്രേക്ഷകരോട് ലിജിക്ക് പറയാനുള്ളത്? എല്ലാവരോടും എന്താ പറയുക, പട്ടുറുമാലിനെ സംബന്ധിച്ച് എനിക്ക്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിലിം സോങ്സൊക്കെയാണ് കൂടുതലും പാടിയിരുന്നത്. ഈ ഒരു കോമ്പറ്റീഷന് ഞങ്ങൾ 18 പേരുണ്ടായിരുന്നു, 18 പേരും പ്രൊഫഷണൽ സിംഗേഴ്സ് ആയിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പട്ടുറുമാലിലൂടെ എനിക്കുണ്ടായിരുന്നത്. കാരണം ആകെ 2-3 മാപ്പിളപ്പാട്ടുകൾ മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഒത്തിരി നല്ല പാട്ടുകൾ പഠിച്ചു, അത് നിങ്ങളെല്ലാവരും നന്നായിട്ട് സ്വീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് കോമ്പറ്റീഷന് കയറുന്ന സമയത്തൊക്കെയാണ് പാട്ടുകൾ ഇന്ന റൗണ്ടാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതെല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, എല്ലാവരും. ഒരു കോമ്പറ്റീഷന് മൂടൊന്നും ആയിരുന്നില്ല, എല്ലാവരും ഹെൽപ്പ് ചെയ്തു വളരെ നല്ല രീതിയിൽ തന്നെ. കൂടുതലും ഗൾഫ് വ്യൂവേഴ്സാണ് ഒത്തിരി പ്രോത്സാഹനം തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗൾഫ് വ്യൂവേഴ്സിന്റെ കൂടി മുന്നിലാണ് ഇപ്പോൾ ഷിഫാ ജിസറ, ഹലോ മർഹബയിൽ എത്തിയിരിക്കുന്നത് ലിജി. അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകളോടൊപ്പം ലിജി ഫ്രാൻസിസിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ആദ്യത്തെ കോളർ ലൈനിൽ വെയിറ്റ് ചെയ്യാണ് ലിജി, നോക്കിക്കോളൂ ആരാണ് ആദ്യത്തെ കോളർ എന്ന്. ഇത് ആരാണ്? അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? പട്ടുറുമാലൊക്കെ കാണാറുണ്ടായിരുന്നു അല്ലേ? എന്താണ് അഭിപ്രായം, എന്തായിരുന്നു? അതെയാ? അത് ശരി. അത് ശരി. ഒരു മോളെയുള്ളോ? അത് ശരി. മോള് പാട്ട് പാടോ? മോള് പാട്ട് പാടോ? ഓ, ഞാൻ പാടാം. ഏത് പാട്ടാണ് ഞാൻ പാടണ്ടേ? ഞാൻ പാടാം ട്ടോ. അലക്കടലിൽ പിടപിടക്കിളയുണ്ട്, കറിക്കരത്തൊരു കൊഴുക്കൊഴുത്തൊരു ഞണ്ട്, ഈ കറിക്കലത്തിൽ വറുത്തെടുത്തൊരു ഞണ്ട്, കറുമുറോന്ന് കടിച്ചു തിന്നട മച്ച, ഹേയ് കറുമുറോന്ന് കടിച്ചു തിന്നട മച്ച മച്ച. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിഫാൽ ജസറ, ഹലോ മർഹബ തന്നെയാണ്, സംശയിക്കേണ്ട. പക്ഷെ ലിജി ഫ്രാൻസിസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ. കാരണം ലിജി എപ്പോഴും വേദികളിലും ഇങ്ങനെ പ്രേക്ഷകരെ ഞെട്ടിക്കാറുണ്ട്. അവര് പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറം കൊടുക്കുക എന്നുള്ളതാണ് ലിജിയുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. സുമി പേടിച്ചു പോയോ? സുമി ഞെട്ടിപ്പോയി. സുമി, ഏത് ആൽബമാണ് കാണേണ്ടത് മർഹബേ? നല്ലൊരു ആൽബം അല്ലേ. ലിജിക്ക് സെലക്ഷൻ വിട്ടു കൊടുത്താലോ, ലിജി സെലക്ട് ചെയ്യട്ടെ അല്ലേ. അപ്പൊ ലിജിക്ക് ആണല്ലേ എല്ലാം, എല്ലാം മക്കൾക്ക് മാത്രമാണല്ലോ. ലിജിയുടെ പാട്ടുകൾ പട്ടുമാലില് കാണിച്ചപ്പോഴും ഒരു വയസ്സുള്ള മോൾക്കാണ് ഇഷ്ടം, ഇപ്പൊ മർഹബയില് വെക്കുന്നതും മോൾക്ക് വേണ്ടി. ഓ യെസ്. എവിടെ നാട്ടില് സുമി? അതെല്ലേ. ആ ലിജി എവിടെയാ അറിയാമോ? എറണാകുളമാണ്, കെട്ടിച്ചിരിക്കുന്നത് ഗുരുവായൂരാണ്. ഓക്കെ, അപ്പൊ ആൽബം ലിജിയുടെ സെലക്ഷൻ സുമിക്ക് വേണ്ടി. ഓക്കെ, ശഹനാ കരളിൻ കനിയ, ശഹനായി പാടാ മഴകേ ശഹനാ, മാനായി മഴയായി മലരായി പ്രിയനേ, കൽവിനുള്ളിൽ എന്നും നീയാ. ഒരു ചെമ്പകപ്പൂ വിരിഞ്ഞത് പോലെന്റെ മുന്നിൽ, നിർപുഞ്ചിരി തേൻ ചൊരിഞ്ഞത് പോലെന്റെ ഉള്ളിൽ,
സ്നേഹമെന്ന വാക്ക് കൊണ്ട് കൂടൊരുക്കിയില്ലേ പെണ്ണെ, കൂട്ടിലെന്നിണകളായി കൂട്ടിരുന്നില്ലേ. കരളിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞതല്ലേ, എൻ കൽവറിഞ്ഞൊരു പെണ്ണെ നീ എൻ സ്വന്തമല്ലേ. ഹലോ മർഹബ. ഹലോ മർഹബയിൽ നിന്ന് നിങ്ങളോടൊപ്പം കൂടുകയാണ് ലിജി ഫ്രാൻസിസ്, പട്ടുമാൽ ഫൈനലിസ്റ്റാണ് ലിജി. പിന്നീട് ഈ പട്ടുമാലിന്റെ ഒരു കോമ്പറ്റീഷൻസിലേക്ക് വരുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒരിക്കലും അവരുടെ ഒരു മത്സരമുള്ളതായിട്ട് നിങ്ങൾ തമ്മിൽ എങ്ങനെ ഒരു വാശിയോ വൈരാഗ്യം ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല? എന്തായിരുന്നു അതിന്റെ രഹസ്യം? നിങ്ങൾ എങ്ങനെയായിരുന്നു അത് എൻജോയ് ചെയ്തത്, ആ ഒരു ഷൂട്ട് ഫ്ലോറും? സാധാരണ എല്ലാ റിയാലിറ്റി ഷോസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, തുടക്കം തുടങ്ങി അവസാനം വരെ, തുടക്കം പോ കുഴപ്പമൊന്നുണ്ടാവില്ല, എല്ലാവരും ഭയങ്കര കൂട്ടൊക്കെ ആയിരിക്കും, അവസാന നിമിഷമാകുമ്പോഴേക്കും അടിയിൽ അവസാനിക്കുള്ളൂ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ ഇത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അത് എനിക്ക് തോന്നിക്കുന്നത് എല്ലാവർക്കും ആ ഒരു എന്താ പറയുക, ആ സ്നേഹത്തിൻ്റെ, പിന്നെ എല്ലാവരും പ്രൊഫഷണൽ സിംഗേഴ്സ് ആണല്ലോ, ഒത്തിരി കടന്നു വന്നിട്ടുള്ള വ്യക്തികളാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതായിരിക്കാം. പിന്നെ മാപ്പിളപ്പാട്ടിന് ഒരു റിയാലിറ്റി ഷോ ആദ്യമായിട്ട് കൈരളിയാണ് ശരിക്കും ചെയ്തത്. അപ്പൊ അതിൻ്റെതൊക്കെയായ ഒരു ഇതുണ്ട്. ഇത് ഈ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ അല്ലാതെ വേറൊരു റിയാലിറ്റി ഷോയിലേക്കായിരുന്നെങ്കിൽ ലിജിയുടെ എൻട്രി ഉണ്ടാവുമായിരുന്നു? ഇല്ല. കാര്യം മാപ്പിളപ്പാട്ട് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഡാഡിക്കിന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും, ആരും മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല. അപ്പോൾ ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതിലിപ്പോ തോൽവിയും ചെയ്യുമെന്നായിരുന്നില്ല, അതിൽ ജസ്റ്റ് ഒന്ന് പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ഒത്തിരി അതൊരു വേറൊരു മേഖലയാണല്ലോ മാപ്പിളപ്പാട്ടും ഈ ഫിലിം സോങ്സ് എന്ന് പറയുമ്പോഴേക്കും. അപ്പൊ അതൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതിയിട്ട് തന്നെ ചേർന്നതാണ്. അതെ അതെ. ഓൾറൈറ്റ്, അടുത്തൊരു കോളർ ലിജിയെ കാത്തിരിക്കുന്നു. ഹലോ മർഹബിൽ, ലിജി തന്നെ അറ്റൻഡ് ചെയ്തോളൂ. ഹലോ ഹലോ, ഇത് ആരാണ്? ഞാൻ അമൃതയാണ്. അമൃത, എവിടെയാണ്? നാട്ടിലെവിടെയാണ്? തിരൂർ. തിരൂർ, അത് ശരി. ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് അച്ഛനമ്മ നാട്ടിലുണ്ട്, ഇവിടെ ഹസ്ബൻഡും മോനും. അത് ശരി. വർക്ക് ചെയ്യാണോ? വർക്ക് ചെയ്യാണ്. ശരി. ഏത് ഫിലിമിലാണ് പുതുതായിട്ട് പാടിയത്? ഞാന് ലാസ്റ്റ് പാടിയത് ലോളിപോപ്പ് ലസ്ല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടായിരുന്നു. പിന്നീട് പാടിയത് ഇറങ്ങിയിട്ടില്ല ഫിലിം, ബ്ലാക്ക് സ്റ്റാലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം. അപ്പൊ അത് ഏതാണ്ടൊക്കെ അടുത്തിട്ടുണ്ട്, ഇറങ്ങാറായിട്ടുണ്ട്.
പക്ഷെ അമൃത, ഈ ലിജി പാടി ലിജി ഒരു പാട്ട് പാടിത്തരും, പക്ഷെ അതൊരു വെറൈറ്റി സോങ് ആണ്. കാരണം ലിജിയുടെ പാട്ടുകൾ സിനിമകളുടെയൊക്കെ പേര് കണ്ടില്ലേ, അതുപോലെ തന്നെ ഇടിവെട്ട് പാട്ടുകളാണ് ലിജി പാടിയിട്ടുള്ളത്. പക്ഷെ വേറൊരു കാര്യമുണ്ട് അമൃത, ലിജി ഈ മാപ്പിളപ്പാട്ട് ഇതിൽ വന്നതിന് ശേഷം, അതായത് റിയാലിറ്റി ഷോയിൽ വന്നതിന് ശേഷം, പട്ടുമാല വന്നതിന് ശേഷം, പിന്നെ ലിജി എല്ലാവരും കളിയാക്കി നടക്കുന്ന ഒരു പാട്ടുണ്ട്, എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവോ കൈരളിയിൽ എന്നെനിക്ക് ഓർമ്മയില്ല. ആ പാട്ട് നമുക്ക് രണ്ടുപേരും പാടിക്കാം. ആ പാട്ട് അതൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, എങ്കിൽ ലിജി രണ്ടുപേരും അമൃതയ്ക്കും പ്രേക്ഷകർക്കും വേണ്ടി. താങ്ക് യു അമൃത. ചായക്കുടിയൊപ്പം വീടി ബലി ഉമ്മാക്ക് കാലും നീരാണ് ഉപ്പാക്ക് കോഴിക്കോട്ട് പേപ്പർ റെഡി. വെരി ഗുഡ്. ഇങ്ങനെ ഒരു റിയാലിറ്റിയിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ട് പോയത് കാരണമാണ് അങ്ങനെ പിന്നെ ഒരു കളിയാക്കുന്ന രീതിയിൽ, അത് സ്നേഹം കൊണ്ടുള്ള ഒരു കളിയാക്കലാണ്. ചായ കുടി എന്ന് പറഞ്ഞിട്ട് ആളുകൾ പറയായിരുന്നു. ആ ഒരു സ്നേഹം നൽകിയ പ്രേക്ഷകർക്ക് നന്ദി അറിയിക്കുന്നു. ഷിഫാൽ ജസീറ, ഹലോ മർഹബയിലെ അമൃത. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ, നെവർ മിസ് ആൻ അപ്ഡേറ്റ്.